എനിക്കാണെങ്കിൽ ഇവിടെ വീട്ടിലിരുന്ന് ബോറടിച്ച് ബോറടിച്ച് മടുത്ത മനുഷ്യന്. ഓഗിയും ഡോറിയമോനും മോട്ടോബാട്ടിലൊക്കെ ആണെങ്കിലും ടൂറും പോയി. ഈ ഫ്രാങ്ക്ലിൻ ബായ് ഈ വീട്ടിലിരുന്ന് ഫുൾ ടൈം ഈ ജിമ്മും വർക്കൗട്ടും പുഷപ്പും. ഓ മടുത്തു, എന്തിനാണാവോ എന്തോ ചുമ്മാ വർക്കൗട്ട് വീട് വർക്കൗട്ട് വീട് വർക്കൗട്ട് വീട്, വേറെ ഒരു പണിയുമില്ല. പണ്ടത്തെ ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഷണം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓ എന്തൊക്കെ ആയിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇനി ചോപ്പ് ഉണ്ടെങ്കിൽ ചോപ്പിന്റെ കൂടെ കളിക്കാം. ആ ചോപ്പും ഇല്ല ഇവിടെ, ചോപ്പും ഇല്ല. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യും, ബോറടിച്ച് ബോറടിച്ച് വയ്യ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് മൈക്കിളിന്റെ വീട്ടിൽ പോയിട്ട് മൈക്കിൾ നമ്മുടെ വീട്ടിൽ നേരെ പോയിട്ട് അവിടെ വല്ല സൈക്കിളാ എന്തെങ്കിലൊക്കെ ഉണ്ടാവല്ലോ ജിമ്മിയുടെ കളിക്കണത്, അതങ്ങോട്ട് നമുക്ക് അടിച്ചു മാറ്റിട്ട് വരാം. എങ്ങനെയുണ്ട്? എന്നിട്ട് അത് ഒളിപ്പിച്ചേക്കാം. അതാണ് ശരിയായൊരു പരിപാടി. ഓ എടാ പിഞ്ചാനെ, നിനക്ക് ഈ 24 മണിക്കൂർ ക്ലീനിങ് ക്ലീനിങ് പരിപാടി തന്നെ ഉള്ളു. എന്റെ പൊന്നെ ഷിൻചാനെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, വീടൊക്കെ പുതുപുത്തനാക്കി വെക്കണ്ട നമുക്ക്. ആ നീയോ ഇവിടെ ഫ്രാങ്ക്ലിന്റെ മാതിരി നടന്ന ജോബ് ഡ്യൂട്ടി ജോബ് ഡ്യൂട്ടി ഇത് മാത്രമേ എടാ. നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട, അടിച്ചു പൊളിക്കണ്ട പിഞ്ചാനെ. എടാ ഷിൻചാനെ, നീ എന്തെങ്കിലും പ്ലാൻ ഇടാ, നമുക്ക് സെറ്റ് ആക്കാം. എടാ പിഞ്ചാനെ, എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എടാ എന്ത് പ്ലാൻ ഇടാ നീ പറ. സംഭവം എന്താ വെച്ചാല്, ചുമ്മാ ഇരിക്കല്ലേ, നമുക്ക് മൈക്കിളുടെ വീട്ടിൽ മൈക്കിൾ മാമനില്ലേ, മറ മൈക്കിൾ മാമന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് അവിടെ ജിമ്മിയുടെ എന്തെങ്കിലും നമുക്ക് അടിച്ചു മാറ്റിയാലോ. അടിച്ചൊക്കെ മാറ്റിട്ട് ഓ നാല് ചെയ്ത് നമ്മൾ അടിച്ചു മാറ്റുന്നു, പോലീസ് നമ്മളെ പിടിക്കാൻ വരുന്നു, നമ്മൾ വണ്ടി ചേസ് ചെയ്ത് പോകുന്നു, എന്തൊരു ലൈഫായിരുന്നില്ലേ നമ്മളെ. ആ നമ്മളൊക്കെ ആകെ മാറിയടാ ഷിൻചാനെ. എടാ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ബായ് ഇങ്ങനെ ആയ കാര്യമാണ്, ഫ്രാങ്ക്ലിൻ ബായ് അവിടെ എന്ത് ചെയ്യുവാടാ. എടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ബായ് അപ്പുറത്തോടെ ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു, നീ ഒന്ന് പോയി നോക്കിയിട്ട് വായോ. ആ ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. ഈ ഫ്രാങ്ക്ലിൻ ബായുടെ ഒച്ച എവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ല, എന്റെ അളിയ. 93, 94, 95, 96, 97, 98, 99 ഓ 100. ഓ ഷിൻചാനെ 100 അടിച്ചടാ, എണ്ണിക്കോ എണ്ണിക്കോ. ഓ എങ്ങനെയുണ്ടടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ബായ് ഇങ്ങനെ ഇരുന്നാ ശരിയാവും ഫ്രാങ്ക്ലിൻ ബായ്, നമുക്ക് എന്തെങ്കിലും മോഷണം കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. എടാ മോഷണ, നീ അപ്പൊ അറിഞ്ഞില്ലേ ഷിൻചാനെ. ഇല്ല ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ അറിഞ്ഞില്ല എന്ത് പറ്റി. എടാ ഞാൻ മോഷണം കാര്യങ്ങളൊക്കെ നിർത്തി, എന്നിട്ട് ഞാൻ പോലീസ് ആവാൻ പോണ്. എന്റെ ഫ്രാങ്ക്ലിനെ പോലീസാ. എടാ ഞാൻ മോഷണം നിർത്തി, സോ നിങ്ങളും മോഷണം നിർത്തണം. ഇങ്ങനത്തെ പരിപാടി അടിച്ചു മാറ്റല് വള്ളിപിടുത്തം ഒന്നും നടക്കത്തില്ല. സിൻസിയർ ഓഫീസർ ആയിരിക്കും ഞാൻ ഇനി തൊട്ടിട്ട് കേട്ടാ. എന്റെ ഫ്രാങ്ക്ലിൻ ബായ് അങ്ങനെ പറയില്ല ഫ്രാങ്ക്ലിനെ, നമ്മളുടെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ്, നമുക്കിപ്പോ കോടീശ്വരനാവണ്ടേ. നമുക്ക് ഇനി കോടീശ്വരനാവണ്ട, നമ്മളെങ്കിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എനിക്കാണെങ്കിൽ കല്യാണൊക്കെ കഴിക്കണ്ടേ. വാർദ്ധ വന്ന് വലുതായി വലുതായി വരുമല്ലേ അനുസിഞ്ചാരെ. ഫ്രാങ്ക്ലിൻ ബായ് എന്നാൽ അങ്ങനെ പറയല്ലേ. എടാ കല്യാണം കഴിക്കാനായിട്ട് കുടുംബക്കാര് പെണ്ണിന്റെ കുടുംബക്കാരെ ഒന്ന് ചോദിക്കുമ്പോ ജോബ് എന്താന്ന് ചോദിക്കുമ്പോള് മോഷണന്ന് പറയാൻ പറ്റത്തില്ല ഷിൻചാനെ, പോലീസാന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ. അയ്യോ എന്തരായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കണം ഷിൻചാനെ നീ. ഫ്രാങ്ക്ലിൻ ബായ് അങ്ങനെ പറയല്ല ഫ്രാങ്ക്ലിൻ ബായ്. ആ നീ പോയ നീ പോയ, എനിക്ക് കുറച്ച് കഴിയുമ്പോ എക്സാം ഉണ്ട്, പോലീസ് ഏതാണോ എക്സാം. ഫ്രാങ്ക്ലിൻ ബായ് ഉറപ്പിച്ച പോലീസ് ആവുമ്പോണെന്ന്. ഓ ഞാൻ ഉറപ്പിച്ച്, ഇതിലിപ്പോ ഞാൻ ഇപ്പൊ ഏത് വെയിറ്റ് എടുക്കും. അങ്ങോട്ട് പോയ ഡിസ്റ്റർബ് ചെയ്യാണ്ട്. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ് പോലീസ് ആയാലും പട്ടാളായാലും ഷിൻചാൻ ഷിൻചാന്റെ പണി നിർത്തത്തില്ല. പിഞ്ചാന്റെ അടുത്ത് പോയിട്ട് പറയട്ടെ. എടാ പിഞ്ചാന നീ അറിഞ്ഞാ ഫ്രാങ്ക്ലിൻ ബായ് പോലീസ് ആവാൻ പോണെന്ന്. പോലീസ് അതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ് ഷിൻചാനെ. പോലീസ് കഴിഞ്ഞ ദിവസം ഫ്രാങ്ക്ലിൻ വന്നിട്ട് പറയാണ് ഇവിടുത്തെ പ്രസിഡന്റ് ആവാൻ പോണത്. നമുക്കല്ലേ അറിയത്തുള്ളൂ, പ്രസിഡന്റ് പോയിട്ട് രണ്ടിപ്പരിപ്പ് പോലും ആവത്തില്ല എന്ന് ഫ്രാങ്ക്ലിൻ ബായ്. എടാ ഇത് അങ്ങനെയല്ലടാ, ഫ്രാങ്ക്ലിൻ എക്സാം ഒക്കെ എഴുതാൻ പോണെന്ന്. എക്സാം എഴുതാൻ പോണതാ ഷിൻചാനെ, നീ ആരും കലിക്കണം. ഫ്രാങ്ക്ലിനായാലും ആരെഴുതി കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യും അല്ലേ. അതൊക്കെ എത്ര ഉള്ള പിഞ്ചാനെ. പിഞ്ചാനെ ബാബാബാ, നമുക്ക് പോയിട്ട് മൈക്കിൾ മാമന്റെ വീട്ടിൽ പോയിട്ട് എന്തേലും മോഷ്ടിക്കാം ബാ. ആ എന്നാ വായോ, ഞാനും ഉണ്ട്. ആ വാ 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 അങ്ങോട്ടാ പിഞ്ചാനെ. ഇന്ന് നമ്മടെ പഴയ സ്കിൽസ് ഒക്കെ നമുക്ക് ഇന്ന് പുറത്തെടുക്കണം. നമ്മൾ എത്ര നാളായടാ, എടാ ഇങ്ങോട്ട് വാ, നമ്മൾ എത്ര നാളായടാ മോഷണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാടാ പിഞ്ചാനെ. എടാ സത്യടാ ഷിൻചാനെ, ഇത് ഭയങ്കര എന്റർടൈൻമെന്റ് തന്നെ ആയിരിക്കും.
അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാ മൈക്കിളിന്റെ വീട്ടിലോട്ട്. അല്ലേ, ഇന്ന് ജിമ്മിയുടെ സൈക്കിളാ ലാപ്ടോപ്പോ കാറാ എന്തെങ്കിലും ഒക്കെ ഒന്ന് മോഷ്ടിക്കണം. നമുക്ക് എന്തായാലും ബൈക്ക് എടുത്തേച്ച് അങ്ങോട്ട് പോവാ. കേറോ ശിഞ്ചാനെ അങ്ങോട്ട്. നേരെ വരുന്നേ ശിഞ്ചാനെ, വണ്ടി വിട്ടോ വണ്ടി വിട്ടോ. അപ്പൊ നമുക്ക് നേരെ മൈക്കിൾ മാമന്റെ വീട്ടിലോട്ട് പോവാം. എന്റെ മോനെ, ഓ എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് ആവാൻ പറ്റില്ല നമുക്ക്, നമുക്കൊരു പോലീസ് എങ്കിലും ആവണം. ഓക്കെ, എന്തെങ്കിലും ഒരു SI എങ്കിലും ആവണം. എന്നിട്ട് വേണം ഈ സിറ്റി ഒരു വെലസ് വെലസ് നമ്മളെ കാണുമ്പോ പിന്നെ ഓ ഇത്ര നാളെ നമ്മളെ ആർക്കും പേടി ഉണ്ടായിരുന്നില്ല, ഇനി നമ്മളെ പേടിക്കണം. നമ്മള് സിൻസിയർ പോലീസ് ഓഫീസർ ആയിരിക്കണം. ചോപ്പ് ഇവിടെ ഇല്ല, ചോപ്പിൽ നമ്മളൊരു പോലീസ് ഡോഗും ആക്കണം. ഓ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ശിഞ്ചാനും പിഞ്ചാനും ഭയങ്കര പ്രൗഡായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് വേണം അന്വേഷിക്കാതെ നമ്മുടെ പോലീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാണെന്ന്. ഇന്നാണ് എക്സാം എന്ന് തന്നെ പറഞ്ഞത്, പക്ഷെ ടൈമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മള് നേരം വൈകിട്ടുണ്ട്, ഇപ്പൊ സമയം 10 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ചോദിക്കുക സമയം എപ്പോഴാണ് എക്സാമിന്റെ. പക്ഷെ അപ്പൊ എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മളെ സിനു എന്നാണ് കൊടുത്തേക്കണത്, CINU. സംഭവം എന്താ വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാല് നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോ കമന്റ് ഇട്ടായിരുന്നു, ഫ്രാങ്കലിനെ പോലീസ് ആക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിന്ന് ഫ്രാങ്കലിനെ പോലീസ് ആക്കാനാണ് പോണത്. അപ്പൊ നിങ്ങളുടെ പേരും നിങ്ങൾ നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല അടിപൊളി കീട്ടില്ല കണ്ടന്റ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല കമന്റ് ഇട്ട ആളുടെ പേരും നമ്മൾ എന്തായാലും നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് പോവാം. അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് എന്ന് വെച്ചാൽ 3000 ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ 3000 എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ ആയിട്ട് 3000 നമ്മൾ അടിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ എന്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ, ഓക്കെ ഓക്കെ, ഈ പോലീസ് സ്റ്റേഷനിലല്ല, അപ്പൊ മറ്റേ പോലീസ് സ്റ്റേഷനിൽ വേണം നമുക്ക് പോവാനായിട്ട്. സിറ്റിത്തെ മെയിൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ വേണം പോവാനായിട്ട്. ഇത് ചെറിയ ഡിപ്പാർട്ട്മെന്റ് പോലീസ് സ്റ്റേഷൻ ആണ്, ചെറിയ ഡിപ്പാർട്ട്മെന്റ് ആണത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 3000 അത് സിമ്പിൾ ആയിട്ട് അടിച്ചു. അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോയുടെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ 3000 അടിക്കും. അപ്പൊ എല്ലാരും ഇപ്പോഴത്തെ ഇവിടെ ലൈക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓൾറൈറ്റ്, അപ്പൊ നമ്മളിപ്പോ പോലീസ് സ്റ്റേഷൻ അപ്പൊ എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് പോലീസ് സ്റ്റേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, എടാ ഇതാണ് നമ്മുടെ സിറ്റിത്തെ മെയിൻ പോലീസ്. ഒക്കെ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ പാർക്കിംഗ് ഇട്ട് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർ. സാറേ ഗുഡ് ആഫ്റ്റർ, സമയം എത്രയായി? 12 ഗുഡ് ആഫ്റ്റർ ആയല്ലോ. സാറേ ഗുഡ് ആഫ്റ്റർ. അല്ല സാറേ, മറ്റേ പോലീസ് ടെസ്റ്റ് എക്സാം ഒക്കെ എന്താ സാറേ, എന്താണ് അതിന്റെ ന്യൂസ്? പോലീസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞു എന്നാ സാറേ, അത് എന്ത് വർത്താനം? പോലീസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു തന്നു, രാവിലെ 9:00 ആണല്ലോ എക്സാം. എന്ത് പറ്റി സാറേ? സാറ് വല്ലതും പോലീസ് സ്റ്റേഷനിൽ എഴുതിയായിരുന്നോ? സാറേ എനിക്ക് എഴുതണം. ഇത് നടക്കത്തില്ല. ഇത് നിങ്ങള് സാൻഡിത്താ മറ്റേ പോലീസ് ക്യാമ്പിൽ പോയിട്ട് ചോദിച്ചു നോക്ക്, പിന്നെ ഓഫീസറെ വല്ല കണ്ട് എന്തെങ്കിലും സംസാരിച്ചു സെറ്റ് ആവായിരിക്കും. ഇനിയിപ്പോ അതിന്റെ അടുത്ത വർഷമുള്ള ടെസ്റ്റ് സാർ, ഞാൻ പോയി തരാം. നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓ, അപ്പൊ നമ്മുടെ ഈ ഡ്രീം ഈ വർഷം നടക്കത്തില്ലേ? എന്റെ മോനെ, നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് സാൻഡിൽ എത്തണം. എന്തെങ്കിലും കയ്യും കാലും പിടിച്ചിട്ട് നമുക്ക് എങ്ങനെയാ എക്സാം എഴുതി പാസ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിന് തീരുമാനമാകും. നമ്മൾ ഈ വർഷവും പോലീസ് ആയില്ലെങ്കിൽ അടുത്ത വർഷം, അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എനിക്കാണെങ്കിൽ 28 വയസ്സായി, കല്യാണപ്രായം കഴിയാറായി. നമുക്ക് എന്തായാലും ഈ ഒരു വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് സാൻഡിയിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, സാൻഡിയിൽ നമ്മൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. എന്റെ മോനെ, 12:30 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ മിക്കവാറും കേട്ടത്തില്ല. ഇവിടെയാണ് പോലീസ് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, ഇവിടെ വലിയ ക്യാമ്പാണ് കേട്ടാ. ഇനിയിപ്പോ അടുത്ത വർഷം ഉണ്ടാവത്തില്ല കേട്ടാ, പട്ടാളക്കാരുണ്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു മിലിറ്ററിയുടെ ക്യാമ്പ് ഉണ്ട്, ഓ പോലീസിന്റെ എണ്ണം തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഉള്ളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും തൽക്കാലം നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. എടാ, ഇതൊക്കെ ക്ലോസ് ചെയ്തല്ല എന്റെ അളിയ, നമ്മളിനി ചാടിക്കടന്ന് അങ്ങോട്ട് പോട്ടെ. സാറേ എക്സാമും കാര്യങ്ങളൊക്കെ? ഓ, എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. സാർ ഞാൻ എക്സാം എഴുതാൻ വന്നതാണ്. ഓ, എന്തു പറ്റി ലേറ്റ് ആയല്ലോ. ഉള്ളില് കേണലുണ്ട്, ആളെ പോയി കണ്ടാ മതി, സംസാരിച്ചു നോക്ക്. ഉള്ളില് കേണലുണ്ട്, കേണൽ എന്ന് പറഞ്ഞ മെയിൻ ഓഫീസറാണ്. ഓക്കെ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിക്കുന്ന ആൾക്കാരാണ് എന്റെ മോനെ. അയ്യോ എടാ, നമ്മള് ഇപ്രാവശ്യം തീരുമാനമായി, ഇത്രയും പേര് സെലക്ട് ചെയ്തു കേട്ടാ. സാറേ ഹലോ. സാറേ ഞാൻ എക്സാം എഴുതാ വന്നു സാറേ, ലേറ്റ് ആയി പോയി. സോറി സാറേ, എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി അടുത്ത വർഷമായോ?
അങ്ങനെ പറയല്ല സാറേ, എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രീം ആണ് സാറേ. എന്റെ ബോർഡ് നോക്ക് സാറേ, എത്ര വർഷമായിന്ന് അറിയോ ഞാൻ വർക്ക്ഔട്ട് ഒക്കെ ചെയ്തിട്ട്. ഓ സത്യാണല്ലോ, തങ്ങള് ബോഡി ഒക്കെ സീനാണല്ലോ. ഇതൊരു പോലീസിനെ പറ്റിയൊരു ബോഡി തന്നെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കും. സാറേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സാറേ കുഴപ്പമില്ല, ഞാൻ ചെയ്തോണ്ട്. ആ നിങ്ങളിപ്പോ എഴുതാൻ പോണ എക്സാമിന് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ജനറൽ നോളജ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആ 10 ചോദ്യത്തിന് നിങ്ങളൊരു 9 ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിൽ പരീക്ഷയിൽ പാസ് ആവത്തുള്ളൂ. ശരിക്കും എത്ര കറക്റ്റ് ടൈമിൽ വരാണെങ്കിൽ എത്ര പാസ് ആവണായിരുന്നു, എത്രണത്തിൽ കറക്റ്റ് ആയില്ല പാസ് ആവാറ്റ് ടൈമിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 എണ്ണം പാസ് ആവും. 10 ക്വസ്റ്റ്യനിൽ 6 എണ്ണം പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾ കടത്തി വിടായിരുന്നു. ഇതിപ്പോ നിങ്ങള് 8 മതിയല്ലേ സാറേ? ഓ 8 മതി. ആ 8 മതി. 8 മതി. എക്സാം എഴുതിയിട്ട് വരാം. ഏതാണ് ലാപ്ടോപ്പ് ലാസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലാപ്ടോപ്പിലാണ് എക്സാം അങ്ങ് എഴുതാം. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്തായാലും പരീക്ഷ എഴുതാൻ പോവാണ്. വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ്? എടാ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലീസാണ് എന്റെ അളിയാ. അപ്പൊ ഇവര് പറയണത് ഇച്ചിരി ബുദ്ധി യൂസ് ചെയ്ത് കളിക്കണം, ഇച്ചിരി ഐക്യു ആണെന്നാണ് പറയണത്. ഇവിടെ വിച്ച് വൺ ഈസ് ബിഗ്ഗസ്റ്റ്? എലിഫന്റ് അല്ലടാ ബിഗ്ഗസ്റ്റ്. ആ പോലീസ് എന്നാൽ ഐക്യു യൂസ് ചെയ്ത് കളിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. എടാ ഇതില് എടാ ഫസ്റ്റത്തെ എനിക്ക് തോന്നുന്നു ട്രെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ട്രെയിൽസ് കഴിഞ്ഞാലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ട്രെയിൽസ് അങ്ങ് നോക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഓക്കെ അങ്ങനെയാണ് അപ്പൊ ഉദ്ദേശിച്ചത്. ശരിക്കും ആ ഫോട്ടോയിൽ ഏറ്റവും വലുതാ പുലി ആ ലയൺ ആയിരുന്നു, ആ എലിഫന്റ് അല്ലായിരുന്നു. ഓക്കെ അപ്പോഴാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബുദ്ധി യൂസ് ചെയ്ത് കളിക്കണം. അപ്പൊ അടുത്തത് ഓക്കെ ഇതില് ഔട്ട്. ഓക്കെ നമുക്കിപ്പം ഈ പൂവിനെ വിരിയിക്കണം, അപ്പൊ അതിനുള്ള ടിപ്പാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ഈ കാർമേഘങ്ങളൊക്കെ മാറ്റി അപ്പൊ സൂര്യന്റെ വെളിച്ചം വന്നു, അപ്പൊ ഈ പൂവ് വിരിഞ്ഞു. ഓക്കെ അങ്ങനെയാണ് സംഭവം. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കെ അപ്പൊ ട്രയൽസ് ഒക്കെ കഴിഞ്ഞാൽ ശരിക്കുള്ള എക്സാം വരാൻ പോണത്. പുട്ട് ദ എലിഫന്റ് ഇൻ ടു ദ ഫ്രിഡ്ജ്. ഓക്കെ ഓക്കെ, ഫ്രിഡ്ജ് തുറന്ന്, ഫ്രിഡ്ജ് തുറക്കണമല്ല. ഓക്കെ ഫ്രിഡ്ജ് തുറന്ന് ആനനുള്ളി കേട്ടി. ഓ ഇത്ര ഉള്ളോ? ഓക്കെ അപ്പൊ ഇതാണ് ബ്രെയിൻ ടെസ്റ്റ്, ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇനിയാണ് അപ്പൊ നമ്മുടെ ശരിയായ എക്സാം തുടങ്ങാൻ പോണത്. ഓൾറൈറ്റ്, അപ്പൊ ഇനിയാണ് അപ്പൊ നമ്മുടെ എക്സാം തുടങ്ങാൻ പോണത്. ഇനി ഇവിടുന്ന് 10 എണ്ണം നമ്മൾ റെഡി ആവണം. വിച്ച് വൺ ഈസ് ദ ക്ലോസ്റ്റ് ടു അസ്? നമ്മുടെ അടുത്തുള്ളത് ഏതാണ്? നമ്മുടെ അടുത്തുള്ളത് സൂര്യനല്ലേ നമ്മുടെ അടുത്ത്? അല്ലേ, നക്ഷത്രം ഏറ്റവും അറ്റത്താണ്. കാർമേഘം നമ്മുടെ അടുത്ത്, കാർമേഘം അതിന് ബാക്കില് സണ്ണ്, അതിന് ബാക്കിലാണ് ഇത് മൂണ്. വിച്ച് വൺ ഈസ് ദ ക്ലോസ് ടു അസ്? എടാ ഇതിന്റെ അടുത്താണ്, ഇതാണോ? ഓ ഓക്കെ, ഈ അസിന്റെ അടുത്തുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് ഗെയിം എങ്ങനെയാണ്. അപ്പൊ ഒരെണ്ണം നമ്മൾ പാസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എത്ര പിസ ഉണ്ടെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. 1, 2, ഏ അടുത്ത പിസ. എടാ ഓ ഇത് നമ്മളെ പറ്റിക്കുവാണ് കേട്ടോ അവന്മാര്. ഓക്കെ ഇതാണ് അപ്പൊ പോലീസ് എന്നൊക്കെ പറഞ്ഞ നമ്മളെ ടെസ്റ്റ്. ഓക്കെ അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം. ഓക്കെ രണ്ടാമത്തതും നമ്മൾ വിജയിച്ചു. ഇനി വെറും 8 എണ്ണം കൂടാം. ഓക്കെ അടുത്തത് പോട്ടെ. നെക്സ്റ്റ് വൺ സെക്കൻഡ് പ്ലേസ്. ഓക്കെ രണ്ടാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പ്ലേസിലായ എത്രാമത്തെ പൊസിഷൻ ആണെന്നാ? രണ്ടാമത്തെ പൊസിഷൻ. അയ്യേ ഇത്ര സിമ്പിൾ ആണോ? 3-ാമത്തതും നമ്മൾ ജയിച്ചു. ഇനി വെറും 7 എണ്ണം. ഓക്കെ സ്ലൈഡ് ലെഫ്റ്റ് ടു അൺലോക്ക്. ഇത് ലെഫ്റ്റിലോട്ട് വലിക്ക. ഓ ഓ ഓ, ഇതാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്. നമ്മുടെ അടുത്താണോ കളി? പിന്നെ അല്ല അല്ലേ. എടാ ഓക്കെ സെറ്റ്, കണ്ട ഞാൻ പറഞ്ഞില്ലേ അത്രേ ഉള്ളോ? 4 എണ്ണം നമ്മൾ പാസ്സായി. ഇനി അടുത്തതാണ് പൂച്ചക്ക് വിശക്കുന്നുണ്ട്, പൂച്ചക്ക് കൊടുക്കാനാണ് ഫീഡ് ദ കാറ്റ്. ഈ പൂച്ചനെ ഫീഡ് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തി. ഓ സെറ്റ് സെറ്റ് സെറ്റ്. എടാ അതെങ്ങനെ? ഓക്കെ പൂച്ചനെ കൊണ്ടുപോയാൽ പൂച്ച ചത്തുപോകും. അപ്പൊ നമ്മൾ 4 എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഗ്രീൻ ആക്കാനാണ് പറയണത്, ഇത് ഏതിലോ കളറ് മിക്സ് ആക്കുമ്പോ ഗ്രീൻ ആവും. ആ ഇത് നമ്മൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റിൽ കണ്ടിട്ടുള്ളതല്ലേ, മഞ്ഞ നീല മിക്സ് ഒക്കെ ഗ്രീൻ ആവും. സിമ്പിൾ.
ഇനി വെറും അഞ്ചെണ്ണം. ഓക്കെ, ഈ അഞ്ചെണ്ണത്തില് ഈ പിക്ചറിൽ എന്തോ ഒരു അൺയൂഷ്വൽ ആയിട്ട് സംഭവം ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറയണത്. ഓക്കെ, ഇതില് ഹാലോവീനില് എല്ലാരും പാർട്ടിക്ക് പങ്കെടുക്കുന്നു. ഇതിൽ കണ്ടിട്ട് പോലീസിന്റെ മൈൻഡ് വെച്ച് നോക്കണം, നമ്മള് പോലീസ് ആവണം, നമ്മളിപ്പോ പോലീസ് ആണ്. ഓക്കെ, അങ്ങനെ വിചാരിച്ച് കളിക്കണം. അപ്പൊ നമുക്ക് എടാ ഇയാൾക്കതാണ് ഇത്ര പേരില്, 1, 2, 3, 4, 5, 6 പേരില്, ബാക്കിയുള്ളവർക്ക് എത്ര പേരിലുണ്ട്? 1, 2, 3, 4, 5 പേരില്. ഇയാൾക്ക് 1, 2 എടാ ഇനി ഇതാണോ, ഇതും അഞ്ചെണ്ണുള്ളോ, ഇതാണോ? ഓ സെറ്റ് സെറ്റ് സെറ്റ്, എന്റെ ആളി, നമ്മള് പോലീസായി, ഉറപ്പിച്ചു നമ്മള് പോലീസായി. അവൻ 6 പേരിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി വെറും 4 കൂടി പാസ് ആവണം, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ്. ഇതിൽ നമുക്കറിയാം ഇതായിരിക്കും ഏറ്റവും ലോങ്സ്റ്റ്, ഇതാണ് ഏറ്റവും വലുത്. ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും 30-31 ഡേയ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡേയ്സ് കൂടുതലാണ് വിചാരിച്ചത്, പക്ഷെ ഇതാണ് വലുത്, എനിക്കറിയാം. ഇനി വെറും 3 കൂടെ നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോലീസ്. എന്റെ ആളിയ, 5 പിടിക്കാൻ, 1 പിടിച്ച്, 2 പിടിച്ചു, 3 പിടിച്ചു, 4 പിടിച്ചു, 5. ഓ 5 പിടിച്ചല്ല, 2 കൂടിയാ, 3 കൂടി. ഓക്കെ, ഇനി 1 പിടിക്കാൻ പറയുന്നുണ്ട്. ഓ എടാ, ക്യാച്ച് ഫില്ലിംഗ് ആപ്പിൾസ് പിടിച്ചു, സിമ്പിൾ സിമ്പിൾ. ഓക്കെ, നമ്മ അതും ജയിച്ചു. ഇനി അടുത്തത് ഇനി വെറും 2 കൂടെ മതി. ഓക്കെ, ജംപ് ദ പൂച്ച, പൂച്ച നമ്മൾ ജംപ് ഏൽപ്പിക്കണം അങ്ങോട്ട്, ജംപ് ഏൽപ്പിക്കാനായിട്ട് ഇതെല്ലാം ഇത് നീക്കാൻ പറ്റുന്നുണ്ടല്ല. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് എന്തൊരു ആണ്, ഇത് തിന്നാൻ പറ്റുമോ അതിനെ? ഓ തിന്നപ്പോ, ഓക്കെ 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 ഓക്കെ, എന്റെ മോനെ മനസ്സിലായി കേട്ടാ, സെറ്റ്. ഓക്കെ, ഇപ്പോഴാണ് പൂച്ച വലുതായി, ഇനി പൂച്ചനെ അങ്ങോട്ട് ചാടിക്കാം. പൂച്ച ജമ്പ്, ഓക്കെ ഇവിടെ ജമ്പ് ഉണ്ടായിരുന്നില്ലേ. ഓക്കെ സെറ്റ്, ഇനി വെറും 2, നമ്മൾ ഇപ്പഴെ തന്നെ പാസ്സായി കേട്ടാ, നമ്മളിപ്പോ 8 കറക്റ്റ് ആയി, നമ്മള് 2 കൂടാവോ? എന്റെ അളിയ, 2 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പോലീസ്, ഉറപ്പായി നമ്മൾ പോലീസ് ആവുന്നു. ഓക്കെ, നമ്മൾ 8 പറയുമ്പോൾ 8 പാസ്സായി. ഓക്കെ, ഇത് ടേൺ ഓഫ് ചെയ്യാനാണ് പറഞ്ഞത്, ഡേഞ്ചർ ആണ്, ഇത് ആകെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ടേൺ ഓഫ് ചെയ്യാൻ സ്വിച്ച് ഇല്ല, പ്ലഗ് വലിച്ചു വരാൻ പറ്റുന്നില്ല. ഇനി ഇത് വെച്ച് കട്ട് ചെയ്യാൻ വല്ലതുമാണ്, കത്തിരിക്ക വെച്ച് കട്ടിക്കാൻ നമ്മൾ പോലീസിൽ യൂസ് ചെയ്യണം. ഓക്കെ, പോലീസ് മൈൻഡ്, കമോൺ കമോൺ, അടുത്ത് സ്വിച്ച് അല്ലടത്, അയ്യേ ഇത്ര സിമ്പിൾ ആയിരുന്നു, സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഓ അങ്ങനെ നമ്മൾ 9 കറക്റ്റ് ആക്കി, ഇനി ലാസ്റ്റ് പരീക്ഷയാണ്, ലാസ്റ്റ് 1. എത്രയാണിത്? 4+5 ഇതെന്തുവാടാ കണക്കോ, ഇതില് നമ്മള് പൊട്ടുമെന്നാണ് തോന്നുന്നത്. ഞാനപ്പ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ, 4+5 നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം നോക്കുവാണെങ്കിൽ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന് നമ്മൾ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ലല്ലോ എന്റെ മോനെ. ഇത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണെങ്കിൽ 27 വരേണ്ടത്. ഓ നമ്മൾ മാത്തമാറ്റിക്സിലും പുളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പരീക്ഷ നമ്മൾ ജയിച്ചു, സെറ്റ് സെറ്റ്. കഴിഞ്ഞെന്ന് പറയുന്നത് പോലീസുകാരൻ്റെ അടുത്തല്ലേ, അങ്ങനെ നമ്മുടെ എക്സാം. എടാ ഇത്ര സിമ്പിളാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ, എന്റെ മോനെ. വിഷയം വിഷയം വിഷയം, സാർ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാർ എഴുതിയിട്ടുണ്ട്. ആ താങ്ക് യു സാർ. അപ്പൊ ഇവരെന്തിന് നിക്കണത്? ഇവരാണെങ്കിലും മിലിറ്ററി പട്ടാളക്കാരാ വേണ്ടി നിൽക്കുവാണ്, പോലീസ് ആണെങ്കിൽ ആദ്യം പാസ് ആയിട്ട് വേണ്ട റിസൾട്ട് വരാനായിട്ട്. ആ ഓക്കെ സാർ, ഓക്കെ സാറേ. സാറിനോട് മാത്രം ഞാൻ എഴുതാൻ പറ്റിയത്. സിമ്പിൾ ആണ്, അപ്പൊ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ പാസ് ആവും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോവാം. വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് എന്തായാലും ഒരു ദിവസമൊക്കെ പിടിക്കുകയായിരിക്കും, നമുക്ക് എന്തായാലും പിറ്റേ ദിവസം ആയിരിക്കും റിസൾട്ട് വരാം. നമുക്ക് ഇനിയിപ്പോ ആ റിസൾട്ടിന് വേണ്ടി വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ സെറ്റ് സെറ്റ്, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് അങ്ങ് പോവാം. നീ ഇങ്ങോട്ട് വാട പിഞ്ചാര, നീ എന്തിനാ പേടിക്കണത്? ഈ ശിഞ്ചാൻ ഉള്ളിടത്തോളം കാലം നീ പേടിക്കണ, ഒരു ആവശ്യമില്ല. നീ ബായ, നീ ബായ, അവിടെ എന്തൊക്കെയാ? എടാ അവിടെ ആരുടെയോ വണ്ടി കിടക്കുന്നുണ്ടോ? എടാ ഈ ഗേറ്റ് പൂട്ടിയെ കാണല്ലോ ദൈവമേ. എടാ ഗേറ്റ് പൂട്ടിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഓക്കെ, ഇവിടെ ക്യാമറ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ എടാ പിഞ്ചായ ഒന്ന് ഓടി വാ പെട്ടെന്ന്, തുറക്കണ ഗേറ്റ് അങ്ങോട്ട്. എന്താണ് തുറക്കാത്തത്? തുറന്ന് തുറന്ന് ബാ, ഇവിടെ ആരെയും കാണുന്നില്ല, നമുക്ക് ആ കാണുന്ന കാറങ്ങനെ അടിച്ചു മാറ്റാടാ പിഞ്ചാനെ, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വായോ. ഓക്കെ സെറ്റ് കാറാണല്ലോ, GSR GTR, അതും RC.
എടാ ഇത് നമ്മുടെ ഇവന്റെ ആയിരുന്നടാ മൈക്കിൾ മാമന്റെ മോൻ ജിമ്മിയുടെ വണ്ടി. ആ പെട്ടെന്ന് പോടാ ചിഞ്ചാനെ, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ഓ നമുക്ക് വേഗം പോവാടാ. പേടിക്കണ്ടടാ നീ പിഞ്ചാനെ, നമ്മളെ ഇന്നൊരു വെലസ് വെലസും. അല്ലടാ പിഞ്ചാനെ, ഓ സത്യം സത്യം. ഓ പതിയെ പോടാ പതിയെ പോടാ, എന്ത് സ്പീഡോടാ വണ്ടിക്ക്. എടാ ജിമ്മിയുടെ വണ്ടി അല്ലടാ പിഞ്ചാനെ, അതുകൊണ്ട് ഇച്ചിരി പവർ ആണ് നമ്മുടെ വണ്ടി. നമുക്ക് എന്തായാലും ഒരു മസാല കൂടി വഴി ഊട്ടിയോട്ട് അങ്ങ് ട്രിപ്പ് പോയിട്ട് വരാം. ഫ്രാങ്ക്ലിൻ ബോയ് എക്സാമിന് അപ്പൊ തോറ്റിട്ട് വരുമ്പോ നമ്മൾ ഈ കാറ് സർപ്രൈസ് ആയിട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് പ്ലാൻ? ഓ സെറ്റ് സെറ്റ് ഷിഞ്ചാനെ, നിന്റെ ഒരു ബുദ്ധി ആണല്ലോ, ബുദ്ധി വിമാനം തന്നെ ഷിഞ്ചാനെ. അപ്പൊ നമുക്ക് എന്തായാലും കറങ്ങിയൊക്കെ അടിച്ചിട്ട് വരാം. ആ വണ്ടി ഡിക്കി തുറന്ന് കണ്ടടാ പിഞ്ചാനെ. ഓ കണ്ടടാ കണ്ടടാ, നമുക്ക് ആ വണ്ടി മോശിച്ചാലോടാ ഷിഞ്ചാനെ, നീ എന്ത് പറയുന്നത്? എടാ പോടാ അവിടെന്ന്, ഈ വണ്ടി എന്നെ മോഷ്ടിച്ചതിന്റെ ഇനി അടുത്ത പ്രശ്നം നമുക്ക് വരുമെന്നാണ് എന്റെ ഒരു പേടി. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ കറങ്ങി അടിച്ചിട്ട് പോവാം. ഹാ നമുക്ക് എന്തായാലും ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആകാം. ഓക്കേ നല്ല ചൂട്ടത്തുനിന്ന് നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോ എന്ത് സുഖമാണെന്നറിയോ. സെറ്റ്, എടാ ആരോ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ല, ഫോൺ ബെല്ലടിക്കുന്നില്ല, ആരാണാ വിളിക്കണേ നമ്മള? ഇത് മറ്റേ പോലീസ് ഓഫീസർ ആണെന്ന് തോന്നുന്നു, നമ്പർ അങ്ങനത്തെ നമ്പർ ആണല്ലോ 100. ആ ഹലോ സാറേ, പറ സാറേ. ഫ്രാങ്ക്ലിൻ, കൺഗ്രാറ്റുലേഷൻ ഫ്രാങ്ക്ലിൻ. വിഷയം വിഷയം, നിങ്ങൾ എഴുതിയ 10 ക്വസ്റ്റ്യനിലും 10 ആൻസർ കറക്റ്റ്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സാറേ, താങ്ക് യു താങ്ക് യു. നമ്മളിപ്പോ 15 പേരാണ് എക്സാം എഴുതുന്നത്, അതിൽ 3 പേരെ പാസ് ആയിട്ടുള്ളു. ഫ്രാങ്ക്ലിൻ നിങ്ങളാണ് ഫസ്റ്റ് റാങ്ക് മേടിച്ചത് കേട്ടോ. ഓ സാറേ താങ്ക് യു താങ്ക് യു താങ്ക് യു. സന്തോഷം കൊണ്ടൊക്കെ നിക്കാൻ വയ്യ സാറേ. എന്തായാലും നമ്മുടെ സെന്ററിലോട്ട് വന്നോളൂ, നിങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളപ്പോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങളുടെ കയ്യിൽ? ഓ ഉണ്ട് സാറേ, കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടേ മേടിച്ചു വെച്ചു സാറേ. നമുക്ക് എന്താ നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളോട്? ഹോ എന്റെ അളിയ, നമ്മളങ്ങനെ എസ് ഐ, ഞാൻ ഒരു കോൺസ്റ്റബിൾ ഒക്കെ ആവുന്നാണ് വിചാരിച്ചത്, പക്ഷെ നമ്മൾ എസ് ഐ ആയി. ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ് അപ്പൊ ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. നമ്മള് പോലീസിന്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അങ്ങനെ നമ്മളെ, ഓ എന്റെ മോനെ എന്റെ അളിയ, ഇപ്പോഴാണ് നമ്മൾ ശരിയായ ഒരാളായത്. ഓ ഇനി വേണം ഒരു കല്യാണമൊക്കെ കഴിക്കാനായിട്ട്. എടാ ചോപ്പ, നിന്നെ ഞാൻ ഇനി മിലിട്ടറി ട്രെയിനിങ് ജയിക്കോടോ. നിന്നെ ഇനി മിലിട്ടറി പട്ടി ആയിരിക്കും, മിലിട്ടറി ചോപ്പ് ആയിരിക്കും നീ. ഓക്കെ ചോപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. പാന്റ് ചെറിയൊരു ലൂസ് ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, നമ്മുടെ ബൈക്ക് എടുത്ത് പോവാം. ഓക്കെ ഓ ഇപ്പൊ നോക്ക്, ഇപ്പോഴാണ് നമ്മളിപ്പോ ശരിയായ ഒരാളായത്. ഇനി നമ്മൾ മറ്റേ കാറൊക്കെ കിട്ടിക്കേണ്ട സൈറടക്ക്. ഓ ആ സൈറൊക്കെ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം. ഓക്കെ ഇനി മുതൽ നമ്മുടെ എല്ലാ ദുശീലങ്ങളും നമ്മൾ ഇവിടെ നിർത്തുവാണ്. എന്റെ ആളിയ, നമുക്കപ്പ നേരെ അങ്ങോട്ട് പോവാം നമ്മുടെ സ്ഥലത്തോട്ട്. ഓക്കെ അപ്പൊ നമ്മളപ്പ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഇവിടെ പാർക്ക് ചെയ്യാന്നൊരു ലൊക്കേഷൻ പോലും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്കപ്പോ എന്തായാലും ഈ വഴി കേറാം കേട്ടോ. ഓ എടാ നമ്മളിപ്പൊ തടഞ്ഞൊന്നും ഇല്ല കേട്ടാ. ഓ നമ്മൾ പോലീസ് ഒന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പോലീസൊക്കെ ആയെന്ന് പറയുമ്പോൾ, എടാ 3 പോലീസിന്റെ കാറൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ എക്സാമിൽ പാസ്സായ 3 ആൾക്കാരുടെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഓ ഫ്രാങ്ക്ലിൻ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഫ്രാങ്ക്ലിൻ നിങ്ങൾ എക്സാം ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും ഓ കറക്റ്റ് പോസ്റ്റിംഗ് എടുക്കാനായിട്ട് നിങ്ങൾ നേരത്തെ ആണല്ലോ വന്നത്. ഏ സാറേ നമ്മൾ ഇച്ചിരി ടൈമിങ്, സാറേ പോലീസ് ആയിരിക്കാൻ നമ്മൾ സിൻസിയർ ആയിരിക്കും സാറേ, നമ്മളെല്ലാം നിയമത്തിന് നിയമം പാലിച്ച് ചെയ്യത്തോളാം. ഫ്രാങ്ക്ലിൻ അപ്പൊ ഇതാണ് നിങ്ങളുടെ വണ്ടി, വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. എടാ കിടിലം വണ്ടി കേട്ടാ. ഓ പോലീസിന്റെ വണ്ടി. എടാ നമ്പർ പ്ലേറ്റ് നോക്ക് ഫ്രാങ്ക്ലിൻ. ഓ നമ്മുടെ പേര്. ഓ എന്റെ മോനെ. സാറേ നമ്പർ പ്ലേറ്റ് ഒക്കെ എന്റെ പേരാണ് സാറേ, ഇതാണ് എന്റെ വണ്ടി അല്ലേ. ഓ ഇതന്നെ ഇതന്നെ ഇതന്നെ. അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ ഫ്രാങ്ക്ലിൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഒരു പിസ്റ്റലും പിന്നെ പോലീസോന് മറ്റേ ലാത്തി ഉണ്ടായിരിക്കും. മറ്റേ അതുകൊണ്ട് മാത്രം അടിക്കാൻ പാടുള്ളൂ. ഓക്കെ ഈ ക്രിമിനൽസിനാ. പിന്നെ അത് മാതിരി ഒരു ടേസർ ഉണ്ടായിരിക്കും. ആ ഇന്ന പിടിച്ചോ, ഈ അസിസ്റ്റന്റിന് മേടിച്ചോ. ഓക്കെ സാർ ഓക്കെ സാറേ. സാറേ അതെവിടെ ഇരുന്നു? ആ കണ്ണ ബോക്സ് കണ്ടു, ആ ബോക്സിൽ ഉണ്ട്, എടുത്തു. ഓക്കെ 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 ഓക്കെ.
അപ്പൊ ഈ ബോക്സിൽ നമുക്ക് എന്തായാലും ടേസറിന്റെ സാധനങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുക്കട്ടെ. ഓക്കെ സെറ്റ്, ഇതൊന്ന് സ്റ്റൺ ഗൺ. ഓക്കെ ഇതാണെന്നുകൊണ്ട് ടേസർ. ഓക്കെ ഓക്കെ ഇതാണ് ടേസർ, വേണ്ട ഷോക്ക് അടിപ്പിച്ച് ഇതാക്കുന്ന ഗണ്ണും പിന്നെ ഒരു പിസ്റ്റലും ഉണ്ട്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. സാറേ എടുത്തിട്ടുണ്ട് സാറേ. ഓ പിന്നെ മറ്റേ സ്റ്റിക്ക് ഉണ്ടല്ലോ പോലീസ് അടിക്കുന്ന സ്റ്റിക്ക്, അതെന്തായാലും അടുത്ത ആഴ്ച വരത്തുള്ള കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാർ എന്റെ സ്റ്റേഷൻ ഏതാണ്? ഓ സിറ്റിയിലെ മെയിൻ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടുത്തെ എസ് ഐ ആണ് ഇനി മുത്തൽ ഫ്രാങ്ക്ലിൻ. എന്റെ മോനെ. ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാറേ ഞാൻ പോട്ടെ. ഓ പോയി തരും. അപ്പൊ സാറേ പോയി തരാം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം നമ്മുടെ കാറ്. ഓക്കെ LSPD. ഓ ഫ്രാങ്ക്ലിൻ, ഓ വണ്ടി നോക്ക് എന്റെ മോനെ, കിടിലം കിടിലം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ. ഓ ഇനി നമ്മൾ മറ്റേ സൈറൺ ഇട്ട് നോക്കട്ടെ. എന്റെ മോനെ, ഇനി സിറ്റിസൺസ് ഒക്കെ മാറിത്തരോ നോക്കട്ടെ റോട്ടിൽ നിന്ന്. നമ്മുടെ കാറ് കണ്ടതിന് നാട്ടുകാരൊക്കെ മാറിത്തരേണ്ടതാണ്. അതേ മാറിത്തരുന്നാ ബ്രേക്കൊക്കെ പിടിച്ച് നിർത്തി അവര്. നമുക്ക് എന്തായാലും ഹൈവേയിൽ ഓടിച്ചു നോക്കാം. ഞാൻ നോക്കട്ടെ അങ്ങോട്ട്. ഓ കണ്ട 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 കണ്ട. നമുക്ക് എന്തായാലും ഹൈവേയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെയാണ് ഇപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്തായാലും. ഓക്കെ നമ്മുടെ ഹൈവേ അപ്പൊ എത്താറായിട്ടുണ്ട്. ഈ കീക്കി സൗണ്ട് ഇടുമ്പോ നല്ലൊരു രോമാഞ്ചം കേട്ടാ. അതേ വണ്ടി റോഡ് സൈഡിലുള്ള ആൾക്കാരൊക്കെ അതേ വഴി മാറി തരുന്നു കേട്ടാ. വണ്ടിക്ക് ബ്രേക്ക് പിടിച്ച് വഴി മാറി തരുന്നുണ്ട്. എന്റെ മോനെ കിടിലം. അപ്പൊ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഹൈവേയിൽ അങ്ങനെ വല്ലതും നമുക്ക് വഴി മാറി തരുന്നു. കണ്ടാ വഴി മാറി തരുന്നുണ്ടാ. സെറ്റ്, ഇനി മുതൽ നമുക്ക് ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നേരെ പോവാം. ഓക്കെ നമ്മളെന്തായാലും ഓക്കെ ആ വണ്ടി അവിടെ നിർത്തി തന്നു. ഓക്കെ സെറ്റ് കേട്ടോ, സെറ്റ് സെറ്റും. ഇതാണ് ജയില്. ഓക്കേ നമുക്ക് എന്തായാലും ഈ ജയിലിന്റെ ഉള്ളിലൂടെ നിന്നൊക്കെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കണം. ഓക്കെ നമ്മളെന്തായാലും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ കളി നടക്കാൻ പോണത്. ഓക്കെ എടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഫോൺ എടുക്കട്ടെ. ആരാടാ ഈ സമയത്ത് വിളിക്കണത്? എടാ ഇത് മൈക്കിൾ ആണല്ലോ. ആ ഹലോ മൈക്കിളേ പറ. എടാ ഞാനാണെങ്കില് പോലീസ് വർക്കിലാടാ, ഡ്യൂട്ടിയിലാണ് ഞാൻ. ഞാൻ ചെറുതായിട്ട് നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റിയിലത്തെ എസ് ഐ ആയിരുന്നു. ഞാനിപ്പോ വിളിച്ചത് എന്തായാലും നന്നായി. ആ എന്ത് പറ്റിയ മൈക്കിളെ പറ. നിന്റെ കസിൻസ് ഉണ്ടല്ലോ ആ ഷിൻജാനും മിഞ്ചാനും, ഇവിടെ ജിമ്മിക്ക് മേടിച്ചു വെച്ച നിസാൻ GTR RC കാറാണ് അവൻ അടിച്ചു മാറ്റിയത്. എന്ത് മോശണോ മോശണം. ഇനി ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല മൈക്കിളെ. ചിഞ്ചാനെ മിഞ്ചാനെ ഞാൻ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി അച്ഛനാണെങ്കിലും അപ്പൂപ്പനാണെങ്കിലും ആരാണെങ്കിലും കസിൻ ആണെങ്കിലും ശരി, ഇനി ഇവിടെ മോഷണം നടത്തി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് അങ്ങ് ചെയ്തിരിക്കും. ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ. ഷിൻജാനെ മിഞ്ചാനപ്പ എന്തായാലും അറസ്റ്റ് ചെയ്യാൻ പോണ് ഞാൻ അങ്ങോട്ട്. ഇനി ഇവരെ ഇങ്ങനെ വിട്ട ശരിയാവത്തില്ല. ഓക്കെ എടാ സൈറനൊക്കെ. ഓ ആ ഒരുത്തത് അവിടെ കൂടി ഇടിച്ചാണ്ട നമ്മൾ വന്നപ്പോഴേ നമുക്ക് വഴി തന്നതാണ്. നേരെ കൊണ്ട ബാക്കിൽ ഇടിച്ച്. അതാണ് പോലീസ് ആയിക്കഴിഞ്ഞാൽ യൂസ്ഫുള്ളും. ഇനിയിപ്പൊ ഈ ഒരു റോഡ് പോയിക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നോക്കി കേട്ടാ. നമുക്ക് മുമ്പിലുള്ള എല്ലാ വണ്ടികളും വഴി മാറി തരും അല്ലെങ്കിൽ നിർത്തി തരും. കണ്ട നമുക്കിനിപ്പൊ സുഖമായിരിക്കണം, ആ വണ്ടി നിർത്തിയണ്ട. ഈ ബാക്കിയുള്ള വണ്ടികളൊക്കെ മാറി തരും നോക്കി. എന്റെ മോനെ കിടിലത്തി കണ്ട മാറി തരണ്ട സീന്. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങ് പോയിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാനായിട്ട്. ഓക്കെ അപ്പൊ നമ്മളെ വീടെത്താറായിട്ടുണ്ട്. ഫസ്റ്റ് ജോബ് എന്നെ കസിൻസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണത്. ഓ കിടിലം കേട്ടാ എന്റെ അളിയ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീടിന്റെ പാർക്കിങ്ങിലോട്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റാം. ഏയ് അതിന്റെ ആവശ്യമില്ല, ഷിൻജാനം പിന്നെ നമ്മളിപ്പോ അറസ്റ്റ് ചെയ്യത്തില്ലേ. ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടീസ് എന്റെ അളിയ. എടാ ഷിൻജാനെ പിഞ്ചാനെ എവിടാ? ഫ്രാങ്ക്ലിൻ ബായ് പെട്ടെന്ന് പെട്ടെന്ന്. ഫ്രാങ്ക്ലിൻ ബായ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു കിടിലൻ കിണ്ണ ഗിഫ്റ്റ് ആണ് ഫ്രാങ്ക്ലിൻ ബായ്. ഇതുവരെ ലൈഫില് കിട്ടാത്ത ഗിഫ്റ്റ് ആണ് ഫ്രാങ്ക്ലിൻ ബായ്. പെട്ടെന്ന് എടാ പിഞ്ചാനെ, എടാ
വരുന്നത്? പോലീസ് ഡ്രസ് ഇട്ടിട്ട് ഇനി പരീക്ഷ പാസ് പോലീസ് ആയാ? എനിക്കറിയത്തില്ലടാ ചിഞ്ചാനെ. എടാ എങ്ങനെയാണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോലീസ് ആവുന്ന്? പോലീസ് ആയടാ ഞാൻ ചിഞ്ചാനെ. പിഞ്ചാനെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ചിഞ്ചാനെ, നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പോലീസ് ആയടാ. ഫ്രാങ്ക്ലിൻ ബായ്, അയ്യോ എടാ ചിഞ്ചാനെ, നമ്മൾ ഈ കാണുന്ന സ്വപ്നാണാ? എടാ പിഞ്ചാനെ, അല്ലടാ സ്വപ്ന അല്ലടാ ഇത്. എടാ നിങ്ങള് മൈക്കിളിന്റെ വീട്ടിൽ നിന്ന് CCTV ഞങ്ങള് കണ്ടായിരുന്നു. നീയല്ലടാ നിസാൻ ചേട്ടിയാരെ മോഷ്ടിച്ചത്. ഏ തൊണ്ടി മുതലടക്കം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏ നിങ്ങളിപ്പോ എന്തായാലും ഞാൻ ജയിലിലോട്ട് അടയ്ക്കാൻ പോവാണ്. നമ്മൾ കസിൻസ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. നിങ്ങൾ എന്തായാലും നടക്കങ്ങോട്ട് നടക്കങ്ങോട്ട്. ഗണ്ണെടുക്കും കേട്ടാ. ഇത് നോക്ക് നീ, കണ്ടാ കണ്ടാ ഷോക്ക് കണ്ടത്? അയ്യോ പ്രാങ്കളി, ഷോക്ക് അടിപ്പിക്കല്ലേ, ഷോക്ക് അടിപ്പിക്കല്ലേ, ഞങ്ങള് വരാം. എടാ പിഞ്ചാനെ ബായ, നമുക്ക് പോയിട്ട് വരാം. ആ ബാ ബാ ബാ, നിങ്ങളെ ഞാൻ എന്തായാലും ഒരു ഒരു മാസത്തേക്ക് ജയിലിടാൻ പോണ്. ഒരു മാസത്തേക്കാ? എന്റെ ഫ്രാങ്ക്ലിൻ ബായ്, എടാ പിഞ്ചാനെ നീ കേട്ടടാ, ഒരു മാസത്തേക്ക് നമ്മൾ ജയിലിടാൻ പോണെന്ന്. അങ്ങനെ പറയല്ലേ ഫ്രാങ്ക്ലിൻ ബായ്. ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ അച്ഛനമ്മേനെ വിളിച്ച് പറയാൻ പോണ്. എടാ നീ പറഞ്ഞോളാ പിഞ്ചാനെ, കുഴപ്പമൊന്നും ഇല്ലടാ. ഞാൻ വിളിച്ച് പറയൂ നിന്റെ അച്ഛനമ്മേനെ അടുത്തും. നിങ്ങള് മോഷ്ടിച്ചോണ്ടാണ് ജയിലിട്ടേന്ന്. ഞാൻ വിളിച്ച് പറയത്തില്ല ഫ്രാങ്ക്ലിനെ, വിളിച്ച് പറയല്ലേ. ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു ജയിലിടാൻ പോണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പിന്നെ ചിഞ്ചാനേം മിഞ്ചാനേം ജയിലിടണോ വേണ്ട നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ജയിലിലിടണമെങ്കിൽ നമുക്ക് ജയിലിലൊക്കെ ഇട്ട് ജയിലിലത്തെ പണികളൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ച ഇവരുമാര് ശരിയായിക്കോളും. നമുക്ക് നേരെ നമ്മൾ നേരത്തെ കാണിച്ച ജയിലില് ഇവരെ കൊണ്ടുപോയിട്ട് ഉള്ളിൽ നമുക്ക് എന്തായാലും, അപ്പൊ നമുക്ക് ജയിലിലും പരിചയപ്പെടാലോ. അപ്പൊ എന്തായാലും പാർട്ട് ടു, അതിന്റെ പാർട്ട് ടു വീഡിയോ ആവണം ഗൈസ്. 3000 ലൈക്കാണ് നമ്മുടെ ലൈക്ക് അർജിറ്റ്. അപ്പൊ നല്ല എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് അങ്ങനെ പവർ ആക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ എന്തായാലും പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്. ഗൈസ് പിന്നെ ചിഞ്ചാനെ പിഞ്ചാനെ ജയിലിലിടണോ വേണ്ട നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഓക്കെ ബൈ.